നമ്മളിവിടെ പറയാൻ പോകുന്ന സബ്ജെക്റ്റ് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയും ഈ ആശയവിനിമയം എന്ന് വെച്ചാൽ വിനിമയം എന്ന് വെച്ചാൽ കൊടുക്കൽ വാങ്ങൽ നമ്മൾ ആശയങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒന്നാണ് ആശയവിനിമയം നാട്ടിലായാലും വീട്ടിലായാലും വിദ്യാലയത്തിലായാലും എവിടെയും ജനിച്ച നാൾ മുതൽ മരിക്കുന്നവരെയുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയതാണ് ആശയവിനിമയം എന്ന് പറയുന്നത് ഈ ആശയവിനിമയത്തിൽ നമ്മൾ പുരോഗമിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ പുരോഗമിച്ചില്ലെങ്കിൽ ചിലർ പരീക്ഷ ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ ആശയവിനിമയത്തിലെ മുഖ്യഘടകങ്ങൾ അഞ്ചാണ് ഒന്ന് സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിങ് ലിസനിങ് ബോഡി ലാംഗ്വേജ് ഈ അഞ്ച് കാര്യമാണ് അതിൻ്റെ എന്ന് പറയുന്നത് ആശയത്തെ വിനിമയത്തിൻ്റെ ഏറ്റവും അഞ്ച് കാര്യമാണ് ആയി വരുന്നത് പിന്നെ നമ്മൾ ആശയങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സംഭാഷണത്തിൽ കൊടുക്കുന്നു ഒരാൾ ആശയം സ്വീകരിക്കുന്നു ഒരു ലെറ്റർ അയക്കുന്നു ഒരു ഇമെയിൽ അയക്കുന്നു നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുന്നു ഒരു മെസ്സേജ് സ്വീകരിക്കുന്നു അതിൻ്റെ റെസ്പോൺസ് ആ റെസ്പോൺസ് നമ്മുടെ ഫേവറബിൾ ആയിരിക്കണം അതാണ് ആശയവിനിമയത്തിൻ്റെ ഒരു മുഖ്യ കിടമ്പ അതാണ് അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സ്പീക്കിംഗ് ആണ് സംഭാഷണമാണ് അപ്പോൾ നമ്മൾ സംവേദിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംഭാഷണം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ലോകത്തെന്തും എപ്പോഴും നടക്കുന്ന ആശയവിനിമയത്തിൻ്റെ കാര്യങ്ങൾ ലോകം തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ചില എടുത്താൽ സ്മാർട്ട് ഫോണിലെടുത്താൽ എല്ലാം അതിനകത്തുണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ കാണുന്നതാണ് മാഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും എല്ലാം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ടി വിയിൽ കൂടെ കാണുന്നുണ്ട് നമ്മൾ സ്മാർട്ട് പാർട്ടി കൂടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആശയവിനിമയമാണ് എല്ലാവരും ചെയ്യുന്നത് ഒരു ഒരു ഓഫീസിലായാലും ശരി വീട്ടിലായാലും ശരി അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലായാലും ആശയവിനിമയമാണ് ഈ ആശയവിനിമയത്തിലെ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ അത് ഏത് ഏത് ജോലിയിലായാലും ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി ജയിച്ചു നല്ല മാർക്കാണ് നല്ല മാർക്ക് വാങ്ങിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു ഇൻറ്റർവ്യൂ വന്നു ഒരു ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാനറിയില്ല ഇൻ്റർവ്യൂവിൽ ചോദ്യം ചോദിക്കുമ്പോൾ പറയാനുള്ള കഴിവ് അവിടെ നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങളവിടെ വിറയ്ക്കുന്നു അവിടെ തളരുന്നു നിങ്ങൾക്ക് ആശയങ്ങൾ പുറത്തോട്ട് വരുന്നില്ല അപ്പോൾ ആശയം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിലും ആശയം ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിലും ഏറ്റവും ആയ കാര്യമാണ് ലിസനിങ് സ്കില്ലെന്ന് പറയുക അതായത് നമ്മൾ കേൾക്കുക ഹിയറിംഗ് എന്ന് വെച്ചാൽ കേട്ടുവിടുക എന്നുള്ളത് എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആശയവിനിമയം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയോജനകരവും ഏറ്റവും ഉത്തമമായതുകൊണ്ട് ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്ക് ശ്രമിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് ശരിയായ ഉത്തരം നൽകാൻ പറ്റില്ല അവിടെ നമ്മൾ ഇൻ്റർവ്യൂവിൽ തോക്കുന്നു കഴിവുണ്ട് നല്ല പേഴ്സണാലിറ്റി ഉണ്ട് നന്നായിട്ട് പരീക്ഷ ചെയ്ത് ജയിച്ചു പക്ഷേ ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ തോറ്റുപോയി അപ്പോൾ ആശയവിനിമയം നമ്മൾ ശ്രദ്ധിക്കുക പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട് പൊതുജനങ്ങളുടെ അടുത്ത് ആശയവിനിമയം അതെല്ലാം ഒരു സ്കില്ലാണ് അതൊരു വൈദഗ്ധ്യമാണ് അത് നമ്മൾ വിജയിപ്പിച്ചേ പറ്റൂ ഇപ്പം കണ്ടില്ലേ രാഷ്ട്രീയക്കാരുടെ അടുത്ത് നോക്കിയേ അവർ മുമ്പിലോട്ട് വരുന്നതാണ് അവർ വിജയിക്കുന്നതാണ് അവരുടെ ആശയവിനിമയത്തിൻ്റെ പാഠവുമാണ് ആശയവിനിമയത്തിൻ്റെ ശക്തിയാണ് അവർ ഒരു നല്ല പ്രസാംഗി ഒരു പ്രാസംഗികൾ നല്ല സംഭാഷണ ജാതുര്യത്തിന് ഈ ലോകം കീഴടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ആശയവിനിമയത്തിൽ തൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോൾ ഒരു നിങ്ങൾ ഗ്രൂപ്പ് കോളേജിലാണെങ്കിൽ ഗ്രൂപ്പായിട്ടിരിക്കുക ഗ്രൂപ്പായിട്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സബ്മിറ്റ് ഡിസ്കസ് ചെയ്യുക അപ്പോൾ അങ്ങോട്ടും കൊണ്ട് അപ്പം നമുക്ക് ആശയവിനിമയത്തിൻ്റെ ഊർജ്ജം നമുക്ക് കിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതാണ് ഏറ്റവും ആശയവിനിമയത്തിന് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആശയവിനിത്തിൽ ഭയങ്കര തടസ്സങ്ങളുണ്ടാവും അപ്പോൾ ഒരാൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഫ്ലൈറ്റിൽ ഒരു ജോലിക്കാരണം എന്ന് വെച്ചു ഫ്ലൈറ്റിൽ ജോലിക്കാരണം എന്ന് വെച്ചാൽ ക്യാബൻ ക്രൂ ആയിരിക്കും അപ്പോൾ പല രാജ്യക്കാരും പല നാട്ടുകാരും പല ഭാഷയും പല സംസ്കാരവും പല തരങ്ങളുള്ള ആൾക്കാരും വിചിത്ര അപ്പോൾ നമ്മൾ ഈ ആശയവിനിമയത്തിലും മറ്റുള്ള ലാംഗ്വേജ് പഠിക്കുന്നതിലും നമുക്ക് വളരെ അത്യാവശ്യം അങ്ങനത്തെ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ള ലാംഗ്വേജുകൾ മറ്റുള്ള ഭാഷകൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാതൃഭാഷയോടൊപ്പം അപ്പോൾ ഇതിലിപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കോളേജിൽ നിന്ന് വരുന്നു എന്ത് ഇംഗ്ലീഷ് മലയാളം തന്നെ അവർക്ക് ശരിക്കും സംസാരിക്കാൻ അറിയില്ല പിന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടുക അതിന് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ട്യൂട്ടോറിയൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽസ് ഉണ്ട് അത് നിങ്ങൾ വികസിപ്പിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയും ചെന്ന് എത്താൻ പറ്റൂ നിങ്ങൾ ഏത് ഓഫീസിലിരുന്നാലും ഉടത്ത് മുമ്പിലോട്ട് വരുന്നതിൽ അവന് പ്രൊമോഷൻ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനമായതുള്ള അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണോ അവൻ്റെ ആശയവിടിമയാണ് ഈ ആശയവിനിമയത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒന്ന് വെർബൽ ഒക്കൽ വിശ്വലെന്ന് പറയും വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സബ്ജക്റ്റ് ആ അത് രണ്ട് നമ്മൾ വെച്ചാൽ വിഷ് എന്ന് പറയും വിഷ്വൽ എന്ന് പറഞ്ഞാൽ വെർബൽ പിന്നെ ഓക്കൽ ഓക്കലെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ സ്വരം നമ്മുടെ എങ്ങനെ സംസാരിക്കുന്നു നമ്മുടെ സ്വരം ചില സമയത്ത് കൂട്ടി നിർത്തി ഇങ്ങനെ സംസാരിക്കുന്നു ആ സംഭാഷണം അവർ കേൾക്കുന്നവർക്ക് മാധുര്യമായിരിക്കും പിന്നെ നമ്മൾ വരെ വരുന്നതാണ് വിഷ്വൽ വിഷ്വെന്ന് വെച്ചാൽ ബോഡി ലാംഗ്വേജ് നമ്മളിങ്ങനെ നിന്ന് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ശരീരത്തെ ചില അനക്കങ്ങളും ചലനങ്ങളും വരുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഈ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അതായത് ഈ വിഷ്വൽ എഫക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ സിനിമ കണ്ടില്ലേ സിനിമ കാണുമ്പോൾ എന്തോ തന്നെയാണ് ഇപ്പോൾ അവിടെ ആംഗ്യങ്ങൾ കാണുമ്പോഴല്ലേ നമ്മൾ ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആശയവിനിമയത്തിലെ മൂന്ന് ഘട്ടങ്ങളാണ് വെർബൽ ഒക്കൽ വിഷ്വൽ അതായത് നിങ്ങൾ പറയുന്ന വിഷയം നിങ്ങളുടെ സ്വരത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും വ്യക്തതയും മൂന്നാമത്തത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ശരീരത്തിൻ്റെ ഗസ്റ്റ് അനക്കങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഊന്നൽ കൊടുക്കുക അപ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷന് ഒരു 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 അർത്ഥം വരുന്നത് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ സംഭാഷണം എന്താണ് സംഭാഷണം ഒരു നാക്ക് കൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് രണ്ട് കണ്ണുണ്ട് രണ്ട് കാതുണ്ട് രണ്ട് കൈയുണ്ട് രണ്ട് കാലുണ്ട് പക്ഷേ നാക്ക് വന്നേ ഉള്ളൂ നാക്കിന് രണ്ട് ജോലിയുണ്ട് ഒന്ന് രുചിച്ച് തിന്നുക ഒന്ന് സംസാരിക്കുക വാരിവാരി തിന്ന് ആ നാക്കിൽ രോഗമുണ്ടാക്കും ആവശ്യമില്ലാത്ത ചെയ്ത് അടിയും വാങ്ങിക്കും അപ്പോൾ നാക്കിനെ നമ്മൾ സൂക്ഷിക്കുക വാക്കുകൾ സൂക്ഷിക്കുക കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ കോപം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ളതോ അതായത് അവർ ദുഷിച്ച വാക്കുകളോ നമ്മൾ നാക്കിൽ നിന്ന് വരാൻ പാടില്ല നാക്കിലെ വാക്ക് വളരെ സൂക്ഷിച്ച് സംസാരിക്കുക പരിസരം അറിഞ്ഞ് സംസാരിക്കുക മാധുര്യമായിട്ട് സംസാരിക്കുക മനസ്സിലാക്കത്തക്ക വിധത്തിൽ സംസാരിക്കും അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക ചിരിച്ചുകൊണ്ട് സംസാരിക്കുക കാരണം നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ബോഡി ലാംഗ്വേജ് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിഷമവും പ്രയാസവും ആരോടെ ഇതില്ലെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയിലവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ സംസാരിക്കുക ഇന്ന് ചിരി ആ ചിരിയിലാണ് അർത്ഥം ഉണ്ടാവില്ല അപ്പോൾ ചിരിച്ചുകൊണ്ട് വന്നസ്മിതമായി പുഞ്ചിരുകൂടുകൂടി സന്ദർശിക്കൽ ആ സംഭാഷണത്തിന് ഒരു മാധുര്യം ഉണ്ടാവും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സംഭാഷണം സംസാരിക്കുമ്പോൾ ഒരു പർപ്പസ് ഉണ്ട് എന്തിനാണ് സംസാരിക്കുന്നത് ഒരു പർപ്പസ് ആയിട്ടാണ് സംസാരിക്കുന്നത് ആ പർപ്പസ് അർത്ഥപറത്തായിട്ട് സംസാരിക്കുക ചുമ്മാ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല ആളൊന്ന് സംസാരിക്കുക ഒരുപാട് സംസാരിക്കാതിരിക്കാനും പഠിക്കുക കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു പ്രാധാന്യം സംസാരിക്കാതിരിക്കാനും പഠിക്കുക സൈലൻറ്റ് നമ്മുടെ മനസ്സിനെയും സൈലൻ്റ് ആക്കുക നമ്മളെ നാക്കിനെയും ആക്കുക ചില സമയങ്ങൾ ഒരാൾ ദേഷ്യത്തോട് വരുന്നു ദേഷ്യത്തോട് സംസാരിക്കുന്നു ഉടൻ നമ്മളെന്ത് ചെയ്യും നമ്മളും ദേഷ്യുമ്പോഴും നമ്മളും കോപം കാണിക്കും അവിടെ എന്തുണ്ടാവും അവിടുത്തെ അവിടുത്തെ ആ ചുറ്റുപാടും അന്തരീക്ഷം അനുകൂലമായിരിക്കില്ല പ്രതികൂലമായിരിക്കും അപ്പോൾ ചിരിച്ചു കോപത്തോട് ആഞ്ഞ് ആഞ്ഞു വരുന്ന ഒരുത്തിനോട് നമ്മൾ ചിരിച്ചുകൊണ്ട് സംഭാഷണത്തിന് പോയാൽ അവൻ്റെ കോപത്തിനെ ഫിഫ്റ്റി പെർസെൻ്റ് പിടിച്ചിരുത്താൻ പറ്റും സംഭാഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ ടീച്ചർ നമ്മൾ പറയുന്നത് നമ്മുടെ അധ്യാപകൻ പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ ശ്രമിക്കുക ലിസണിങ് ഇട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിനകത്ത് കയറൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ പഠിക്കുന്നതിൽ ഈ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നേരത്തെ പറഞ്ഞ പറ്റിയ അണ്ടർസ്റ്റാൻഡിങ് ആണ് ചുമ്മാ മെമ്മറിയിൽ വെച്ചുകൊണ്ടായില്ല നിങ്ങൾ മെമ്മറിയിൽ വെച്ചു പരീക്ഷ എഴുതി എഴുതാൻ നേരത്തെ മെമ്മറിയിൽ നിന്ന് സ്കിപ്പായി സ്കിപ്പായിപ്പോയാലും പരീക്ഷ എഴുതാൻ പറ്റില്ല അതുപോലെ നമ്മൾ പരീക്ഷ എഴുതുമ്പോഴും പരീക്ഷ ചെയ്ത നേരത്തെ അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് പരീക്ഷ എന്നുള്ളത് പരീക്ഷ ചെയ്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക പരീക്ഷ ചെയ്തെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷേ നിങ്ങളുടെ എഴുത്ത് ശരിയല്ലെങ്കിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകൾ വന്നെങ്കിൽ അവിടെ വ്യക്തമായ ഒരു ആക്രസം ഉണ്ടായിരിക്കണം വ്യക്തമായിട്ട് എഴുതണം എന്താണ് ചോദ്യം എന്ന് മനസ്സിലാക്കി അതിന് ഉത്തരം വ്യക്തമാക്കി എഴുതിയാലേ അതിൻ്റെ ചോദ്യം അത് നമ്മൾ അത് മാർക്കിടുന്ന ആൾക്ക് റിസൾട്ട് നോക്കുന്ന ആൾക്ക് ശരിയായ രീതിയിൽ പക്ഷേ നിങ്ങൾ എന്ത് എഴുതിയെന്നുള്ളത് ആൾക്ക് മനസ്സിലായില്ലെങ്കിൽ തോറ്റും അപ്പോൾ വളരെ നിങ്ങളുടെ കയ്യക്ഷനെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് പിന്നെ ആശയവിനിമയത്തിൻ്റെ ബാരിയർ എന്നു വെച്ചാൽ തടസ്സങ്ങളെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലൊന്നും വേറെ ഒന്നും ചിന്തിച്ചുകൊണ്ട് മനസ്സ് വേറെ എവിടെയോ ചിന്തിച്ചുകൊണ്ട് വേറെ എന്തോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിയാവില്ല അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളതും നമ്മൾ സംസാരിക്കുന്നതും ഒന്നായിരിക്കണം നിങ്ങളുടെ അകത്തുള്ളതും നമ്മുടെ സംഭാഷണവും ഒന്നായിരിക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും മനസ്സിനെ ദൃഢപ്പെടുത്തിക്കൊണ്ട് മനസ്സിൽ ഫ്രെയിം ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ നമ്മളെ ശ്രോതാവിന് അത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ആശയവിനിമയം ഈ ലോകം ഉള്ളിടത്തുള്ള കാലം ലോകം മുഴുക്ക നടക്കുന്നത് ആശയവിനിമമാണ് അതിന് നമ്മളെത്രത്തോളം നമ്മൾ പുരോഗമിക്കാൻ പറ്റുമോ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം ആശയവിനിമയത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ പോകണമെങ്കിൽ പ്രിപ്പയർ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക വീണ്ടും പ്രാക്ടീസ് ചെയ്യുക വീണ്ടും പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് പെർഫോം ചെയ്യുക അപ്പോൾ മാത്രമേ ആശയവിനിമയത്തിൽ ഒരു പ്രസക്തി കിട്ടൂ നമുക്ക് എവിടെയും നമുക്ക് പ്രസംഗിക്കാൻ പറ്റും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ പ്രസംഗിക്കാനും പറ്റും കാരണം നമ്മൾ ഒരാളെ വിളിക്കുന്നത് നിങ്ങൾ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത് ചില ആളുകളെന്ന് വെച്ചാൽ കംഫർട്ട് സോൺ എന്നാൽ സുഖമായിട്ടിരിക്കുകയാണ് ഒരു കോൺഫിഡൻസ് സോണിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ഒരു കുട്ടിയെ വിളിച്ചിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ കൈ വിറയ്ക്കും സംഭാഷണം വരില്ല അവൻ കംഫർട്ട് സോണിൽ സംസാരിക്കാൻ മിടുക്കനാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭാഷണമാണ് പക്ഷേ പക്ഷേ ഒരു കാര്യം സംസാരിക്കാൻ പറഞ്ഞാൽ അവൻ വിറക്കുകയാണ് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ നൈപുണ്യം ആ നിപുണത ആശയവിനിമിത്തിൻ്റെ നിപുണത നേടിയെടുക്കുന്നതാണ് ഏറ്റവും വലിയത് നിങ്ങൾ വിജയത്തിൻ്റെ വിജയത്തിലേക്ക് പോകണമെങ്കിൽ ഈ ലോകം കീഴടക്കണമെങ്കിൽ ആശയമാണ് വലുത് അപ്പോൾ ഏത് മേഖലയിലെടുത്താലും കമ്മ്യൂണിക്കേഷനാണ് മുൻതൂക്കം അതില്ലാതെ ഒന്നുമില്ല ഇപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഞാൻ ആശയങ്ങൾ അങ്ങനെ പകർ അങ്ങ് പകർന്നു തരികയാണ് നിങ്ങൾ ആശയങ്ങൾ സ്വീകരിക്കുകയാണ് സ്വീകരിച്ച ആശയങ്ങൾ നിങ്ങൾ ചവച്ചുകുട്ടിയിലിടാതെ ഉള്ളിലെടുത്ത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രയോജനം കിട്ടൂ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും അത് പ്രായോഗികമാക്കുക എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്